നമസ്കാരം, എൻ്റെ പേര് ഫഹീമറ്റ്. ഞാൻ ബെർലിൻഡിലെ 2019-21 റെസിഡൻഷ്യൽ ബാച്ചിലർ സ്റ്റുഡൻ്റാണ്. ഞാൻ പഠിച്ചത് ചാവറ പബ്ലിക് സ്കൂൾ പാലയിലാണ്. ഇപ്പോൾ ഈ നീറ്റ് 2021 എനിക്ക് 604 മാർക്കാണ് കിട്ടിയത്. ഞാൻ ഇപ്പോൾ പഠിക്കുന്നത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് സേലത്തിലാണ്. അപ്പോൾ നമ്മൾ നീറ്റ് എടുക്കുവാണെങ്കിൽ 3 സബ്ജക്റ്റല്ലേ, ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ്. അപ്പോൾ ബയോളജി എടുക്കുവാണെങ്കിൽ നമുക്കറിയാം NCERTയും പിന്നെ ചോദ്യങ്ങളും, പിന്നെ നിങ്ങൾക്ക് ബ്രില്യൻ്റ് എക്സാംസ് ഇടുമ്പോൾ കുറേ ചോദ്യങ്ങൾ കിട്ടും. ഈ എല്ലാ ചോദ്യങ്ങളും നിങ്ങൾ ചെയ്യുക. NCERT പറ്റുന്ന അത്രയും വായിക്കുക, എത്ര പറ്റുമോ അത്രയും വായിക്കുക. ചെറിയ ചെറിയ മറക്കുന്ന പോയിൻ്റുകളൊക്കെ ഒരു സ്ഥലത്ത് ഒരു നോട്ട്ബുക്കിൽ ചെറിയൊരു ഷോർട്ട് നോട്ടാക്കി എഴുതുക, അത് റിവൈസ് ചെയ്യുക, അത് മതി. ഇതെല്ലാവരും പറയുന്നത് NCERT ആൻഡ് കുറച്ച് ചോദ്യങ്ങൾ മെയിനായിട്ട് ഇത് ചെയ്യുക. ആ ചെറിയ ചെറിയ മറക്കുന്ന പോയിൻ്റുകൾ അത് എഴുതി വയ്ക്കുക. പിന്നെ നമുക്കുള്ളത് കെമിസ്ട്രിയാണ്. കെമിസ്ട്രി നമുക്ക് 3 എണ്ണം ഉണ്ട്, ഇനോർഗാനിക്, ഓർഗാനിക് ആൻഡ് ഫിസിക്കൽ കെമിസ്ട്രി. അപ്പോൾ ഇനോർഗാനിക് NCERT വായിക്കും, നമ്മൾ ബയോളജി പോലെയാണ്. NCERT അതേ ലൈന് ചോദിക്കും, അല്ലെങ്കിൽ വിച്ച് ഓഫ് ഏതാണ് ശരി ഏതാണ് തെറ്റ്, അങ്ങനെ കുറേ ലൈൻസൊക്കെ തന്നിട്ട്. അപ്പോൾ NCERT വായിക്കുക, വീണ്ടും അതിലും കുറേ ചോദ്യങ്ങൾ ചെയ്യുക. ഈ ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ലൈനുകൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഓടിച്ചു പോകുന്നതിന് തുല്യമാണ്. നിങ്ങളൊന്ന് ആലോചിക്കുക ആ ലൈൻ എവിടെയുള്ളത്, ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടില്ല, അപ്പോൾ നിങ്ങൾ വീണ്ടും NCERT എടുത്ത് നോക്കും. അപ്പോൾ അവസാനം നിങ്ങൾക്ക് ആ ഒരു ഭാഗങ്ങളൊക്കെ തറവും. അപ്പോൾ എക്സാമിന് മുമ്പ് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഇനോർഗാനിക്കും ബയോളജിയൊക്കെ വായിക്കുക. പിന്നെ ഉള്ളത് ഫിസിക്കൽ കെമിസ്ട്രി. ഫിസിക്കൽ കെമിസ്ട്രിയിൽ എന്താ പറയുക, നിങ്ങൾ ഫോർമുലാസൊക്കെ ഇല്ലേ, അതൊക്കെ ഒരു ബുക്കിൽ എഴുതുക, നിങ്ങൾ തന്നെ എഴുതുക. വേറെ ആൾക്കാർ എഴുതിയത് അന്വേഷിച്ച് നടക്കണ്ട. നിങ്ങൾ നല്ല വൃത്തിയായിട്ട് ഒരു ബുക്ക് എടുക്കുക, എല്ലാ ഫോർമുലാസും എഴുതുക, അത് ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ മാക്സിമം ചോദ്യങ്ങൾ ചെയ്യുക, കാരണം അത് നിങ്ങൾക്ക് സ്പീഡ് കൂട്ടും. ആ സ്പീഡ് കൂടുതലാണ് നമുക്ക് ആവശ്യം. അപ്പോൾ പെട്ടെന്ന് ചെയ്യാം, അടുത്തത് ചെയ്യാം, അങ്ങനെ. അപ്പോൾ അത് അതായി. പിന്നെ ഉള്ളത് ഓർഗാനിക് കെമിസ്ട്രി. ഒരുവിധ ആൾക്കാർക്കും ടഫാന്ന് പറയാറുണ്ട് ഓർഗാനിക്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് റിയാക്ഷൻ മെക്കാനിസം, ആ ചാപ്റ്റർ നല്ലോണം പഠിക്കുക. അതിൽ നിന്നാണ് ഏകദേശം എല്ലാത്തിനും ഒരു ഐഡിയ കിട്ടുക. അപ്പം അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യേണ്ട നെയിംഡ് റിയാക്ഷനും എല്ലാ റിയാക്ഷനും ഒരുവിധ റിയാക്ഷനും നിങ്ങൾ തന്നെ ഒരു ബുക്ക് എടുക്കുക, വൃത്തിയായിട്ട് എഴുതുക, എന്നിട്ട് അതും വായിക്കുക ഇടയ്ക്കിടയ്ക്ക്. കാരണം നീറ്റിൽ കൂടുതലും ചോദിക്കുന്നത് നെയിംഡ് റിയാക്ഷന്, അല്ലെങ്കിൽ ഒരു റിയാക്ഷൻ സീക്വൻസിലെ ഇടയ്ക്ക് ഉണ്ടാകുന്ന പ്രോഡക്റ്റ് ഏതാ, ആ പ്രൊഡക്റ്റിൽ നിന്ന് വേറെ എന്തെങ്കിലും, അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ സാധാരണ ഉണ്ടാവും, എളുപ്പമായി. അപ്പോൾ അത് ചെയ്യുക. പിന്നെ നിങ്ങൾ ഫിസിക്സ്, അത് പിന്നെ തിയറി എടുക്കുമ്പോൾ തന്നെ അത്യാവശ്യം നന്നായി കോൺസെൻട്രേറ്റ് ചെയ്യുക, കാരണം തിയറി ക്ലാസ് നിന്ന് മനസ്സിലായാൽ വളരെ എളുപ്പമാണ്. മനസ്സിലായില്ലെങ്കിൽ സാറുമാരോട് വിളിച്ച് ചോദിക്കാം, ബ്രില്ലിയൻ്റ് അതിനുള്ള നമ്പറൊക്കെ തരുന്നുണ്ടല്ലോ. അപ്പോൾ പിന്നെ ചെയ്യേണ്ടത് അതിന് മാക്സിമം ചോദ്യങ്ങൾ ചെയ്യുക. നിങ്ങൾ ഒരു ബുക്കോ രണ്ടോ ബുക്കോ ചെയ്താൽ മതി, അത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യുക. ഒരുവിധം കിട്ടുന്നു മനസ്സിലാകുമ്പോൾ ടൈം ബൗണ്ട് മാനേജ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു പ്രഷർ ഉണ്ടാവും. സോ അത് നമുക്കൊരു എന്താ പറയുക, എക്സാം മാനേജ് ചെയ്യുന്ന പോലെ ഉണ്ടാവും. എക്സാം സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും പ്രഷർ ഉണ്ടാവല്ലേ, കാരണം ആ ഒരു എക്സാമിന് വേണ്ടി നമ്മൾ ഇത്രയും കഷ്ടപ്പെടുന്നു. അപ്പോൾ ആ ഒരു പ്രഷറും കൂടെ നമുക്ക് ഒന്ന് മാനേജ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ അതും കൂടെ ഒന്ന് നോക്കുക, ടൈം ബൗണ്ട് മാനേജിൽ ചോദ്യങ്ങൾ ചെയ്യാൻ നോക്കുക. എപ്പോഴാണ് നിങ്ങൾ ആദ്യം ഒന്ന് ഒരു നാക്കിലെത്തണം, എന്നിട്ട് ടൈം ബൗണ്ട് മാനർ നോക്കാവും. ഫസ്റ്റ് നിങ്ങൾ ഒന്ന് എന്താ സമയമെടുത്ത് എങ്ങനെയാണ് സ്റ്റെപ്സ് ഓരോന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി ചെയ്യാം. ഇതൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഒരു എക്സാമിൻ്റെ ഒരു 1.5 മാസം മുമ്പ് ഫുൾ എന്താ പറയുക, 2-5 ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് ദിവസം ചെയ്യാം. ബ്രില്ലിയൻ്റും തരും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാൻ ഒരിക്കലും മറക്കരുത്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പ്രീവിയസ് ഇയർത്ത് അതേ ചോദ്യങ്ങൾ വാല്യൂസ് മാറ്റിയിട്ടോ അല്ലെങ്കിൽ അതേ ചോദ്യങ്ങളുടെ രൂപം, അതായത് ചോദ്യത്തിനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് ചോദിക്കുക, സെയിം ആൻസർ ആയിരിക്കും. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റും. അപ്പോൾ സമയം ലാഭമാണ്. ഇത്തവണ 1-20 മിനിറ്റ് എന്തോ കൂട്ടുന്നതെന്ന് ഞാൻ അറിഞ്ഞു. എന്തായാലും എക്സാം ഒരു 1/2 മണിക്കൂർ മുമ്പ് എഴുതി തീർക്കാൻ നോക്കുക, കാരണം കഴിഞ്ഞ തവണ എനിക്ക് അതൊക്കെ പറ്റിയത് ടൈം മാനേജ്മെൻറ്റ് അത്ര ശരിയായില്ല, അതുകൊണ്ട് അവസാനത്തെപ്പോൾ ടെൻഷനായി. ടെൻഷനാകുമ്പോൾ നമുക്ക് വിചാരിച്ച പോലെ എഴുതാൻ പറ്റില്ല. അപ്പോൾ അത് ഉറപ്പായി നോക്കുക. ടൈം മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തൊക്കെ എന്താ പറയുക, ഒരു 1/2 മണിക്കൂർ മുമ്പ് തീർക്കുക, എന്നിട്ട് സ്വസ്ഥമായിട്ടൊന്ന് ചെയ്യാൻ പറ്റാത്ത വിട്ടുപോയ അതൊക്കെ ഒന്ന് നോക്കുക. പിന്നെ നമ്മളിപ്പോൾ എത്ര ടെൻഷൻ അടിക്കണ്ട, കൂളായിരിക്കുള്ളൂ പറഞ്ഞാലും ഉള്ളിൻ്റെ ഉള്ളിലൊരു ടെൻഷൻ ഉണ്ടാവും.
അതൊക്കെ നമ്മൾ എന്താ പറയുക, ടെൻഷൻ ഉള്ളത് നല്ലതാണ്. നമുക്കൊരു എന്താ പറയുക, ഒരു ഉള്ളിലൊരു ഫയർ ഉണ്ടാവും, ചെറുതായിട്ട് ഒരു പേടി ഉണ്ടാവും, കുറച്ചൊക്കെ ഉള്ളത് നല്ലതാണ്, കൂട്ടാതെ നോക്കാം. അതേപോലെ ഇത്ര മണിക്കൂർ പഠി, അത് 14 മണിക്കൂർ 15 മണിക്കൂർ പഠിക്കണമെന്ന് ഞാൻ പറയില്ല. പറ്റുന്ന പോലെ നിങ്ങളെ കൊണ്ട് പറ്റുന്നത് എന്താണോ അത് പഠിക്കുക, ടെൻഷൻ ഇല്ലാതെ ഫ്രീ ആയിട്ട് പഠിക്കുക, ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് എടുക്കുക. പക്ഷെ ബ്രേക്ക് എടുക്കുമ്പോൾ കൂടുതൽ ബ്രേക്ക് എടുക്കാതെ നോക്കുക. അതായത് ഒരു സമയപരിധി വയ്ക്കുക, ഇല്ല ടൈം ടേബിൾ, എപ്പോൾ എണീക്കുന്നു, ഏതൊക്കെ സമയത്താണ് പഠിക്കുന്നു. ഒരിക്കൽ നിങ്ങൾക്ക് തോന്നും, ഒരു പക്ഷെ തോന്നാം ഇതെന്ത് ബോറിങ് ലൈഫല്ലേ, പക്ഷേ ഈ ഒരു സമയത്ത് നമ്മൾ അത് ചെയ്തേ പറ്റൂ. അത് കഴിഞ്ഞ് നമുക്ക് മെഡിക്കൽ കോളേജിൽ എത്താം, അവിടെ പിന്നെ അത് വേറെ ഒരു ലോകമാണ്, അതങ്ങനെയായി. എന്തായാലും എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്, ഒന്നായി എഴുതാൻ പറ്റട്ടെ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.